നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ സംബന്ധിച്ച ചില റിപ്പോർട്ടുകളും ചില വിവക്ഷകളും ചില നിരീക്ഷണങ്ങളുമൊക്കെ. വ്യാഴം എന്ന ഗ്രഹം സാധാരണഗതിയിൽ ആ ഗ്രഹം വളരെ നന്മയെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം. അതായത് 11 വ്യാഴം വന്നു കഴിഞ്ഞാൽ, അതായത് വ്യാഴം സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടും എന്നൊക്കെയാണ് പറയാറ്. വ്യാഴം മാറ്റം വരുന്നു, അതായത് ഒരു രാശിയിൽ നിന്ന് വ്യാഴം മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോസ്മിക് എനർജിക്ക് എന്താണ് വ്യതിയാനം വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിലെ പല നിരീക്ഷണങ്ങളും ശാസ്ത്രീയമാണ്. ഓരോ ഗ്രഹങ്ങളിൽ നിന്ന് കൃത്യമായി ആവിർഭവിക്കുന്ന എനർജി റേഡിയേഷൻസ്, കോസ്മിക് റേഡിയേഷൻസ് ഓരോരോ ജീവജാലങ്ങളുടെയും ഇടയിൽ അവരുടെ ശരീരത്തിലും അവരുടെ ചിന്തയിലും ജീവിതത്തിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട്, നിരന്തരമായി തള്ളിക്കൊണ്ട് യുക്തിവാദികളുമൊക്കെ എത്താറുണ്ട്. അതായത് ചൊവ്വ എങ്ങനെയാണ് കല്യാണം മുടക്കുന്നത്, എത്രയോ അകലെ നിൽക്കുന്ന മാർസ് എന്ന ഗ്രഹം അവിടേക്ക് മനുഷ്യൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അപ്പോൾ അവരെങ്ങനെയാണ് കല്യാണം മുടക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇതിനൊക്കെ ചില ശാസ്ത്രീയമായ, നമ്മൾ എനർജി വേരിയേഷൻസ്, അതായത് ചൂടുള്ള ഒരിടത്ത് നിൽക്കുമ്പോഴും തണുപ്പുള്ള ഒരിടത്ത് നിൽക്കുമ്പോഴും നമ്മളുടെ മനസ്സ് രണ്ടും രണ്ട് തരത്തിലായിരിക്കും, നമ്മുടെ ശരീരവും രണ്ട് തരത്തിലായിരിക്കും പ്രതികരിക്കുക. അതായത് ഒരു ചാണകം കൂട്ടിയിട്ട ഒരു കുഴിയുടെ അടുത്ത് നിൽക്കുന്നതും ഒരു സുഗന്ധപൂരിതമായ ഒരു സാമ്പ്രാണിത്തിരിയും വിളക്കുമൊക്കെ കത്തിച്ച് വച്ചിരിക്കുന്ന ഒരു മുറിയിൽ നിൽക്കുന്നതുമായുള്ള നമ്മളുടെ ആ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആ റിയാക്ഷൻസ്, അത്രയുള്ളൂ എനർജി വേരിയേഷൻസ്. അതുതന്നെയാണ് ഇന്ത്യൻ അസ്ട്രോളജിയും ബേസ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ ജ്യോതിഷശാസ്ത്രവും ബേസ് ചെയ്തിരിക്കുന്നത്. അത് ശാസ്ത്രീയമായി തന്നെ, ഇപ്പോൾ ഒന്നും ഒന്നും രണ്ട് എന്ന് കൂട്ടുന്നത് പോലെ അത് ഞാൻ കൂട്ടിയാലും നിങ്ങൾ കൂട്ടിയാലും ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ, അതിനെ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ വ്യാഴം ഈ രീതിയിൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച. പല ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ വാർത്തകളായും അതിൻ്റെ പല കാര്യങ്ങളായിട്ടുമൊക്കെ ഇതൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു പൊതുവായ ഒരു അവസ്ഥയാണ്, വ്യാഴമാറ്റത്തിൻ്റെ ഒരു പൊതുവായ അവസ്ഥയാണ്, അതിൻ്റെ സത്യവും മിഥ്യയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി. അതായത് മകരം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 2021 നവംബർ 20 പകൽ ഏതാണ്ട് 11:30 കുംഭം രാശിയിൽ പ്രവേശിക്കും. ഇതിനിടെ 2021 ഏപ്രിൽ 6 മുതൽ കുംഭം രാശിയിൽ നിൽക്കും. ഇതിനെ അതിശാരം എന്നാണ് പറയുന്നത്. തുടർന്ന് വ്യാഴം മകരത്തിലേക്ക് തിരികെ പ്രവേശിക്കും എന്ന ഒരു ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഉള്ളത്. ഒപ്പം 2021 ജനുവരി 15 മുതൽ ഫെബ്രുവരി 12 വരെ മൗഢ്യത്തിലായിരിക്കും വ്യാഴത്തിൻ്റെ സ്ഥിതി. 2021 ജൂൺ 20 മുതൽ 21 ഒക്ടോബർ 18 വരെ വ്യാഴം വക്രഗതിയെ പ്രാപിക്കുന്നു, അതായത് ശരിയായ രീതിയിലൂടെ അല്ലാതെ ഉള്ള സഞ്ചാരം. എന്നാൽ വ്യാഴത്തിന് അതിചാരത്തിലും വക്രത്തിലും പഴയ രാശിയിലെ ഫലം എന്ന പ്രമാണപ്രകാരം ഫലഭാഗ ജ്യോതിഷത്തിൽ കാര്യമായ വ്യതിയാനം വരില്ല. അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന അവസ്ഥ മാറുന്നതുകൊണ്ട് പല നക്ഷത്രക്കാർക്കും കാര്യമായൊരു വ്യതിയാനം ഒന്നും വരില്ല എന്ന് വിവക്ഷിക്കുന്നു. വ്യാഴദോഷങ്ങൾ കുറയ്ക്കാനും അനുകൂല ഫലത്തിനും ഓരോ നാളുകളും അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി പറയുന്നുണ്ട്. വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണു അവതാര ദേവന്മാരെ ജപിക്കുക, അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ദേവതമാരെ പൂജിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ ശാസ്താവിന് സർപ്പദേവത മഹാവിഷ്ണുവിന് ഒക്കെ വഴിപാടുകൾ കഴിക്കുക. ഓരോ കൂറിലും, അതായത് ഓരോ രാശിയിലും ജനിച്ചവർ ഓരോ തരത്തിലുള്ള വഴിപാടുകളാണ് നടത്തേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പൊതുവായിട്ട് ഈ ഒരു വഴിപാട്, അതായത് മഹാവിഷ്ണു പ്രീതി മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള വഴിപാട് നടത്തിയാൽ മതി എന്ന ഒരു പൊതു നിരീക്ഷണത്തിലേക്ക് ഇതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. ഓരോ നാളുകാർക്കും ഓരോ തരത്തിലുള്ള രീതിയിൽ ഓരോ വഴിപാടുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പോലും മഹാവിഷ്ണു പ്രീതി നടത്തിക്കഴിഞ്ഞാൽ വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ അത് മാറും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് കുറേ കൂടി ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത്. ജ്യോതിഷം എന്ന് പറയുന്ന അത് പലരും പല തലത്തിൽ ഇരുന്ന് ചിന്തിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ജാതകങ്ങളൊക്കെ ഒരാളെ കാണിക്കുമ്പോൾ നന്നായി ചേരും എന്ന് പറയുന്നു, മറ്റൊരാളെ കാണിക്കുമ്പോൾ ചേരില്ല എന്ന് പറയുന്നു, വേറൊരാളെ കാണിക്കുമ്പോൾ പറയുന്നു കുഴപ്പമില്ല എടുക്കാം എന്ന് പറയുന്നു. ഇത് ഓരോരുത്തരുടെ രീതിയാണ്. ശാസ്ത്രീയമായി ജ്യോതിഷം അല്ലെങ്കിൽ ഈ പൊരുത്തം ഒക്കെ നോക്കുകയാണെങ്കിൽ, അത് കൃത്യമായി തന്നെ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാകും. അത് ഒന്ന് നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ പൊരുത്തങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പാപസാമ്യങ്ങൾ തമ്മിലൊക്കെ ഒത്തുനോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാകും എന്താണ് ഇത് ചേരുമോ, ചേർക്കാൻ സാധിക്കുമോ എന്നൊക്കെ. പിന്നെ ചേർക്കണം എന്ന് വിചാരിച്ച് ചേർക്കാം, അല്ലെങ്കിൽ മധ്യമമുണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർത്തുകൊണ്ട് വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് ഇത് ചേർക്കാം എന്നൊക്കെ പലതരത്തിലും പലരും പറയാറുണ്ട്.
ജ്യോതിഷത്തെ ശരിക്കും ശാസ്ത്രീയമായി വേണം നമ്മൾ സമീപിക്കാൻ. അതിനെ അന്ധവിശ്വാസങ്ങളുമായും അതുപോലെ തന്നെ അനാചാരങ്ങളുമായി ഒന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായ എനർജി ഫ്ലോ, ആ ഒരു ഊർജത്തിൻ്റെ ആ ഒഴുക്കാണ്, ഊർജത്തിൻ്റെ ഒഴുക്കും ഊർജത്തിൻ്റെ ബിംബ പ്രതിബിംബങ്ങളെ സ്വാധീനിച്ചുകൊണ്ടാണ് ശരിക്കും ജ്യോതിഷം, ഇന്ത്യൻ അസ്ട്രോളജി മുമ്പോട്ട് പോകുന്നത്. അത് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രാചീനമായ പുസ്തകങ്ങളൊക്കെ തന്നെ അതിൻ്റെ കൃത്യമായ വിവക്ഷ ഭഗവാൻ സുബ്രഹ്മണ്യനാൽ രചിക്കപ്പെട്ട എന്ന് വിശ്വസിക്കുന്ന ഈ ജ്യോതിഷ ശാസ്ത്രം, അത് ഒരു പരിധിവരെ കണക്കുകൾ കൊണ്ടും അതുപോലെയുള്ള ആ ഒരു ചിന്തകൾ കൊണ്ടും ഈ എനർജി ലെവൽ കൊണ്ടും ഊർജ വ്യതിയാനങ്ങൾ കൊണ്ടും ഒക്കെയാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ വ്യാഴമാറ്റം എത്ര വ്യാഴം ഏത് രാശിയിൽ നിന്ന് ഏത് രാശിയിലേക്ക് മാറിക്കോട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം ഉണ്ടാകട്ടെ, നല്ലത് മാത്രം ചിന്തിക്കട്ടെ, നല്ലത് ചിന്തിക്കുന്നവർക്കും നല്ലത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായും നല്ലത് മാത്രമേ വരൂ എന്നത് ഒരു പൊതു തത്വശാസ്ത്രം അതുതന്നെയാണ്. ജ്യോതിഷവും എന്തുണ്ടെങ്കിലും ഈശ്വരവിശ്വാസം, ജ്യോതിഷം അല്ലെങ്കിൽ അതുപോലെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ, വഴിപാടുകൾ, അതുപോലെ പൂജകൾ, ഹോമങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നന്മ തന്നെ വരും എന്നുള്ളതാണ് ഒരു അടിസ്ഥാനമായി പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.